നമസ്കാരം. സംസ്ഥാനത്ത് പി ജി ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ അവർ ഉന്നയിച്ചതുപോലെ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡന്റ്മാരെ നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരിക്കുകയാണ്. 307 പേരെ നിയമിച്ചതുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ തീരുമാനം നടപ്പിലാക്കി. ഇപ്പോൾ നിയമനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് പോസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ്. ഇപ്പോഴും സമരം തുടരുകയാണ്. അവർ മുന്നോട്ട് വെച്ച രണ്ട് മൂന്ന് ആവശ്യങ്ങളിൽ ഒന്ന് ഈ NAJR മാരെ നിയമിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സമരം തുടങ്ങിയതിനു ശേഷം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെയും പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലാണ്. ആ സമരത്തോട് പറയാനുള്ളത്, ഈ പി ജി ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ചെലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആര ഡോക്ടർമാരായവരാണ്. അവർ ഇപ്പോൾ ഈ നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമരം ഈ നാട്ടിൽ നിരോധിച്ച കാര്യമൊന്നുമല്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടനകളുടെ തലത്തിൽ സമരങ്ങൾ വേണം, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവൻ വെച്ച് നിങ്ങൾ പന്താടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ സൗകര്യപ്പെടില്ല തന്നെ. അതായത് മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികൾ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും അത്താണിയാണ് എന്നുള്ള കാര്യം ഈ പി ജി ഡോക്ടർമാർ മറന്നു പോകരുത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് വർക്ക് ലോഡ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ സമരം ചെയ്തു, ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ഇത്രയും ആയിട്ടും നീക്കുപോക്കുണ്ടാക്കുന്നില്ല. അഹങ്കാരപൂർണ്ണമായിട്ട് നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സമരം ചെയ്യാനായിട്ട്? നിങ്ങളെ ഈ പഠിപ്പിച്ചിറക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ പി ജി ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ MBBS ഡോക്ടർമാരായിക്കോട്ടെ, അവരെയൊക്കെ പഠിപ്പിച്ചിറക്കാൻ വേണ്ടി സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റൈബൻഡ് തരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സ്റ്റൈബൻഡ് കൂട്ടിത്തരണം, PG 1st വർഷത്തിൻ്റെ അഡ്മിഷൻ ഉടനടി നടത്തണം. ഇതൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് ഈ നോൺ അക്കാഡമിക് റെസിഡൻസുമാരെ നിയമിക്കണമെന്നുള്ള ആവശ്യം പ്രാവർത്തികമായിട്ടും ഇപ്പോഴും സമരം തുടരുന്നത് ഈ നാടിനെ വെല്ലുവിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു ജോലി ചെയ്യുന്നവരാണ്, അംഗീകരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആശുപത്രിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ വർക്ക് ലോഡ് എത്രത്തോളമുണ്ട് എന്നും ഈ നാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. പക്ഷേ തോന്നിവാസം കാട്ടരുത്. ഈ സമരങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇത്രയും കാലം ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരുടെ ജീവന് ഉത്തരവാദിത്തം പറയാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ അത്യാഹിതം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങളിപ്പോൾ സമരം ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അവതാളത്തിലായിട്ടുണ്ട്. ദൈനംദിനം സ്വന്തം ജീവൻ പിടിച്ചു നിർത്താൻ ഈ നാട്ടിൽ പെടാപ്പാടുപെടുന്നവരെ നിങ്ങൾ നിർദാക്ഷിണ്യം വലിച്ചെറിയുകയാണ്. അത് ഈ സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സമരമൊക്കെ അവരവരുടെ അവകാശത്തിനും അവരവർ നേരിടുന്ന ദുരിതങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ചെയ്യുന്നത് ആരും എതിർക്കുന്നില്ല. പക്ഷേ നിങ്ങൾ രണ്ട് വിഭാഗമായി ചേർന്ന് അതിൽ പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഇനിയും അംഗീകരിക്കാൻ ഈ നാടിന് ഒരു പക്ഷേ ക്ഷമയുണ്ടാകില്ല. കാര്യം ആ നിലയ്ക്കാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്ന് പരാതികൾ ഉയരുന്നത്. ഇപ്പോൾ സീനിയർ ഡോക്ടർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും OP യിലെത്തുന്നവർ, അത്യാഹിത വിഭാഗത്തിലെത്തുന്നവർ, ഇവിടങ്ങളിലെത്തുന്നവർക്കൊന്നും കൃത്യമായി ചികിത്സ കിട്ടുന്നില്ല. അവരെയൊക്കെ പകുതി ചികിത്സയും ചികിത്സ കൊടുത്തു എന്ന രീതിയിലൊക്കെ മടക്കി അയക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ പൊതുജനങ്ങളുടെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നു എന്നുള്ള വസ്തുത മറന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ഈ തോന്നിവാസം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ പൊതുജനങ്ങൾ നിങ്ങളുടെ അവകാശത്തിനോടൊപ്പം നിന്നെങ്കിൽ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമല്ലാതായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? നിങ്ങൾക്ക് മനുഷ്യജീവനോട് എന്ത് തരം മനോഭാവമാണുള്ളത്? ഈ നിലയ്ക്ക് നിങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു പക്ഷേ അതിനോട് മുഖം തിരിക്കേണ്ടി വരും. ഈ സമരത്തെ പൊതുജനങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ അത് വിളിച്ചു വരുത്തിയത് നിങ്ങൾ തന്നെയാണെന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാര്യം ഇത്രമാത്രം അനുഭാവപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടും എന്തിൻ്റെ പേരിലാണ് വീണ്ടും നിങ്ങൾ സമരം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്? നിങ്ങളെയൊക്കെ ഇന്നത്തെ ഡോക്ടറാക്കി മാറ്റുന്നതിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ
നികുതി പണം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാരായിക്കോട്ടെ മറ്റ് ഡോക്ടർമാരെല്ലാം തിരിച്ചറിയേണ്ട സന്ദർഭം കൂടിയാണ്. അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് അതിന് സർക്കാരിനുണ്ടാവുന്ന ചിലവിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നൊക്കെ നിങ്ങൾ പിടിവാശി ഈ സമൂഹത്തോട് കാണിക്കുമ്പോൾ എല്ലാ കാലത്തും അതിനെ ക്ഷമിച്ചും സഹിച്ചും അതിനോടൊപ്പം മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞില്ലെന്ന് വരും. ഒരുപക്ഷെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന, അവർ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വികാരപരമായ ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ, അത് ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് ഞങ്ങൾക്കെതിരെ അക്രമം നടത്തിയെന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. ജനമാണ് അമർഷം പുകഞ്ഞ് 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 അവർ ഏത് നിലയ്ക്ക് പ്രതികരിക്കുമെന്ന് ഒരിക്കലും ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അഹങ്കാരവും ധാർഷ്ട്യവും മാത്രമാണ്. നിങ്ങൾ അതൊന്നും കാണിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല. നിങ്ങളിപ്പോൾ അര ഡോക്ടർ മുക്കാൽ ഡോക്ടറായിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോഴേ ഇതാണെങ്കിൽ നിങ്ങൾ സർവീസിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഇതിനെ വച്ചു പൊറപ്പിക്കാൻ പാടില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പും സർക്കാരും തീരുമാനമെടുക്കേണ്ടതാണ്. ഇത്തരം അഹങ്കാരങ്ങൾ ഇത് അംഗീകരിച്ചു കൊടുക്കപ്പെട്ടാൽ സംഘടിച്ചു നിന്ന് ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള ചില തിട്ടൂരങ്ങൾ അല്ലെങ്കിൽ ചില ചിന്താഗതികൾ വളർന്നു വരാൻ സാഹചര്യമൊരുങ്ങും. ചിലതിനെ ഇഗ്നോർ ചെയ്യേണ്ടതുണ്ട്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ പിൻവാങ്ങൂ എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊന്നും ചിലപ്പോൾ യോജിക്കാൻ പറ്റില്ല. ശരിയാണ്, ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് തണലേകിയവരാണ് നിങ്ങൾ. കോവിഡ് കാലത്തെല്ലാം അക്ഷീണം പ്രയത്നിച്ചവരാണ്. പക്ഷേ നിങ്ങളുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് ആ ചെയ്ത പ്രവർത്തനങ്ങളുടെ എല്ലാം മഹത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. പലരും അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളിൽ ഇല്ലാത്ത പണം കൊടുത്ത് പോകേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഈ സ്ഥിതി ഈ നാട്ടിൽ കൊണ്ടുവന്നത്? നിങ്ങൾ നിങ്ങളുടേതായ പിടിവാശികൾ കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കാലയളവിൽ നിങ്ങളുടേതായ പ്രൊഫഷനിൽ നിങ്ങളെ മോൾഡ് ചെയ്യാൻ കിട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ അവസരം, അതിനെ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ വിനിയോഗിക്കുന്ന സന്ദർഭമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സമരം ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ന്യായമല്ല. ഈ നാട്ടിൽ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടിനെ ഉടനടി സമരം മതിയാക്കി നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ യഥാർത്ഥ രൂപവും മനോഭാവവും നിങ്ങൾ കാണേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.